ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജി ബാലകൃഷ്ണൻ. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ചെടി പരിചയപ്പെടുത്തുകയാണ്. കാരണം ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയായിരിക്കും, മിക്ക ഒരു വീട്ടിലൊരു അലങ്കാര ചെടി പോലെ നല്ല ഫ്രണ്ടിൽ തന്നെ ചട്ടിയിലുണ്ടാവുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ യൂസ് അറിയുന്നവർ ചിലപ്പോൾ വളരെ കുറച്ചായിരിക്കും. അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് നിങ്ങൾ യൂസ് ചെയ്തിരുന്നാൽ വളരെ നിങ്ങൾക്ക് ഉപകാരമുണ്ടാവും. അപ്പോൾ ആ ചെടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഏതെന്താണെന്ന് വെച്ചാൽ പേര് നെയിം പറയാം ഞാൻ, മുറിവു കൂടി. ഓക്കെ, ഇതാണ് ആ ചെടി, കണ്ടോ? മുറിവു കൂടി ആണ് ഇതിൻ്റെ നെയിം. ഇത് നമുക്ക് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുറിവ്, നമ്മുടെ കയ്യിലോ ദേഹത്തുണ്ടാവുന്ന മുറിവുകൾക്ക് ഇതിൻ്റെ ഇടിച്ചു പിഴിഞ്ഞതിൻ്റെ നീരെടുത്ത് പുരട്ടിക്കഴിഞ്ഞാൽ, ആ നീര് ഇറ്റിച്ചാൽ, അതുപോലെ തന്നെ ആ ഇല ചതച്ച് അവിടെ കെട്ടി അത് തുണിയിൽ നിന്ന് ഇതാക്കി നിന്ന് ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഇത് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇതകത്ത് നിന്ന് അങ്ങനെ തോരൻ വെച്ച് കഴിക്കുകയും അതിൻ്റെ നീര് അല്ലെങ്കിൽ ലേശം കഴിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻറ്റേണൽ ബ്ലീഡിങ് അല്ലെങ്കിൽ അതുപോലെ ആന്തരികമായിട്ടുള്ള മുറിവ് അങ്ങനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു നാട്ടുവൈദ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ഇത് ഒറ്റമൂലി എന്ന രീതിയിൽ പറഞ്ഞു കണ്ടോ. ഇതിൻ്റെ അതിൻ്റെ ഇലയുടെ അടിഭാഗം കണ്ടോ, ഒരു വൈലറ്റ് ഡാർക്ക് ഒരു കളറാണ്. മുകളിൽ ഇങ്ങനെ ഗ്രീനിഷ് ഒരു കളറും. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ചെടികൾ വീടുകളിൽ ഉണ്ടാവുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇത്തരം ചെടികൾ ഉണ്ടാവുന്നത് മാത്രമല്ല അറിവും. ഈ മുറിവുകൂടി തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഒരു വെറൈറ്റിയാണ്. നമ്മൾ അലങ്കാര ചെടി പോലെ നമുക്ക് വീട്ടുമുറ്റത്ത് വയ്ക്കാനും അങ്ങനെയുള്ളൊരു വെറൈറ്റി ചെടി കൂടിയാണ് മുറിവുകൂടി. വേറെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട്, വേറെ നീളത്തിലുള്ള ഇലയും എല്ലാം. ഇത് ഇങ്ങനെ റൗണ്ട് ഒരു ഇന്നത്തൊരു ഷേപ്പിലുള്ള ഇലയും പിന്നെ ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഇലയിലെ ഹെഡ്ജ് കണ്ടോ, അങ്ങനെയുള്ളതും അടിയിൽ വയലറ്റ് കളറുള്ളതുമാണ്. നല്ല അടിപൊളിയായിട്ടത് നമുക്ക് ചെടിച്ചട്ടിയിൽ വെക്കാം. അതോ പറമ്പ് വില വില ഒക്കെ ആണെങ്കിൽ നല്ല കാട് പോലെ ഇത് വളരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹായ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങൾ ഇതുപോലെ ഓരോ ചെടികൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെ യൂസ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് ആ യൂസിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അറിവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക, കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്തെങ്കിലും വേറെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.